നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നത് അറുപത്തിമൂന്ന് വർഷമായി ഇക്കണ്ടകാലം മുഴുവൻ ഭരിച്ചത് ഇടതും വലതും മാറി മാറിയാണ് ഏതാണ്ട് തുല്യകാലം ഇരുവരും ഭരിച്ചു ഇന്ത്യയിലെ ഏതാണ്ടൊക്കെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതേ പ്രായം തന്നെയാണ് ഈ ഫെഡറൽ സംവിധാനത്തിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു തമിഴ്നാട് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നാണ് ഇന്ത്യയിലിറങ്ങുന്ന കാറുകളിൽ പകുതിയിലേറെയും നിർമ്മിക്കുന്നത് തമിഴകമാണ് കേരളം അവിയലും സാമ്പാറും വെക്കുന്നത് തമിഴന്റെ വിയർപ്പ് കൊണ്ടാണ് എന്തിന് തിരുവനന്തപുരത്തെ അമ്പലങ്ങളിൽ പൂജ നടക്കണമെങ്കിൽ തോവാളയിലെ പൂക്കൾ വേണം തട്ടുകടകളിൽ ഓംലറ്റ് അടിക്കണമെങ്കിൽ നാമക്കലിൽ നിന്ന് മുട്ട വരണം ലോകത്തിന് തന്നെ ഏറ്റവും വലിയ വസ്ത്രവ്യവസായങ്ങളിലൊന്നാണ് തിരുപ്പൂരിൽ പരന്നുകിടക്കുന്നത് വിഷുവിന് പടക്കം പൊട്ടണമെങ്കിൽ ശിവകാശിയിൽ നിന്ന് വരണം ഇന്ത്യയുടെ മുഴുവൻ അരി ഉൽപാദനത്തിന്റെ മുപ്പത് ശതമാനം ആന്ധ്രയിലാണ് അതും എപ്പോഴും ചുഴലിക്കാറ്റ് പ്രകൃതി ഭീഷണി എന്നിവയുള്ള തീരദേശ പ്രദേശമായ ആന്ധ്ര പഞ്ചാബ് മഹാരാഷ്ട്ര ഹരിയാന മധ്യപ്രദേശ് യു പി അങ്ങനെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും കാരണവരുടെ സഹായമില്ലാതെ നിൽക്കാവുന്ന മുതിർന്ന മക്കളാണ് ദേശീയ ജി ഡി പിയിലേക്ക് അങ്ങോട്ട് കൊടുക്കുന്ന ഉത്തരവാദിത്വ ബോധമുള്ള മക്കൾ രാജ്യത്തെ ഏറ്റവും പ്രകൃതി രമണീയമായ വർഷത്തിൽ മാസം മഴയുള്ള ഫലഭൂഷ്ടമായ മണ്ണും നിറഞ്ഞൊഴുകുന്ന നാൽപ്പത്തിനാല് നദികളും എല്ലാമുള്ള കേരംതിങ്ങും കേരള കേരളനാട് ദേശീയ ശരാശരിയിലേക്ക് എന്താണ് നൽകുന്നത് ചില തറവാടുകളിൽ കണ്ടിട്ടില്ലേ ഉത്തരവാദിത്തത്തോടെ സമ്പാദിച്ചു കൊണ്ടുവരുന്ന മക്കളെ പറയിക്കാൻ പോകുന്ന മുടിയനായ സന്തതികളെ മറ്റുള്ളവർ കഷ്ടപ്പെടുന്നതിൽ നിന്നെടുത്ത് കുടിച്ചു കൂത്താടി ദൂർത്തടിച്ച് നാടിനും വീടിനും ഭാരമായ അസുര ജന്മങ്ങളെ ഒരു നാരങ്ങാവെള്ളം കുടിക്കാൻ കണ്ടവന്റെ പോക്കറ്റ് അടിക്കണമെങ്കിലും അഹങ്കാരത്തിനും തറവാട്ടുമിമ വിളമ്പാനും നൂറ് നാവായിരിക്കും അവസാനം ഉള്ളതെല്ലാം വിറ്റു തിന്ന് എവിടെയെങ്കിലും കിടന്ന് പഴുത്തു ചാകും ചുറ്റുമെന്ന് കണ്ണോടിച്ചാൽ മതി ഇങ്ങനെയുള്ള ആൾക്കാരെ എത്ര വേണമെങ്കിലും കാണാൻ സാധിക്കും ഒരു വ്യക്തിയായി കണക്കാക്കാമെങ്കിൽ കേരളം അങ്ങനൊരു മുടിയനായ പുത്രനാണ് മദ്യത്തിൽ മുങ്ങിക്കുളിച്ച് ചൂതാടി ദൂർത്തടിച്ച് തനിക്കൊന്നും തരാത്ത മാതാപിതാക്കളെ പുലഭ്യം പറഞ്ഞ് സഹോദരങ്ങളുമായി വഴക്കടിച്ച് കേസും കൂട്ടവുമായി നടക്കുന്ന എല്ലാ അർത്ഥത്തിലെയും പാഴ്ജന്മങ്ങൾ അഞ്ചിന്റെ പൈസ കയ്യിൽ അഹങ്കാരത്തിനൊരു കുറവുമില്ലാത്ത കടം വാങ്ങിയും ദൂർത്തടിക്കുന്ന കുടുംബ മഹിമ കാണിക്കാൻ പാഴ്വാക്കുകൾ പറയുന്ന അസുരജന്മം വെബ് ഡെസ്ക് തത്വമ ന്യൂസ്